ഫ്രണ്ട്സ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഓണമൊക്കെ എടുത്തു വരികയല്ലേ, ഓണത്തിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. അതായത് വെണ്ടയ്ക്ക ഫ്രൈ, 4 മണിക്കൂറത്തെ ഒരു സ്നാക്സ്, ചായയുടെ കൂടെയുള്ള സ്നാക്സായിട്ടും നമുക്ക് എടുക്കാം, ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന 200 ഗ്രാം വെണ്ടയ്ക്കയാണ്. നമ്മുടെ അത് പ്രത്യേകം ഞാൻ എടുത്തു പറയും കേട്ടോ, അത് നമ്മുടെ കൃഷി തന്നെയാണ് കേട്ടോ. അതെനിക്കൊരു അത് ഭയങ്കര സന്തോഷത്തോടെയാണത് ഞാൻ പറയുന്നത്, കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത്. ഇത് നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ രണ്ടായിട്ട് കീറിയിട്ട് ഇത് വീണ്ടും ഒന്നുകൂടെ ഇങ്ങനെ ചെയ്യുക. ഒത്തിരി വലുതാണെങ്കിൽ പീസാക്കുക, ഒത്തിരി വലുതാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് ചെറുതായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ രണ്ട് സൈഡും കട്ട് ചെയ്യുക, എന്നിട്ട് ഇതിനെ ഇങ്ങനെ രണ്ടാക്കി മുറിക്കുക, വീണ്ടും അതിനെ ഒന്നുകൂടി രണ്ടാക്കി മുറിക്കുക. പല സൈസ് വന്നതേ, എനിക്ക് രണ്ട് സൈസ് വെണ്ടയാണ് ഉള്ളത്, ഒന്ന് മരം വെണ്ടേ ഒന്ന് വേറൊരു ടൈപ്പ് വെണ്ടേ, അതാണ് ഈ ചെറുതും വലുതായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് മിക്സ് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുത്തു, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു നാരങ്ങയുടെ നീര് ഒഴിക്കണം ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് സ്വല്പം വെള്ളം, കുറേശ്ശെ വെള്ളം ഒഴിക്കാം. വെണ്ടയ്ക്ക ഇതിലേക്കിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മുടെ മസാല, നമ്മൾ വെണ്ടയ്ക്കയെല്ലാം നല്ലപോലെ മസാല എല്ലാം പിടിച്ച് ഉപ്പും എല്ലാം പിടിച്ച് റെഡിയായിരിപ്പുണ്ട്. 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അതിനാവശ്യമായ എണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഇടാം. ഓണമൊക്കെ വരികയല്ലേ, നമുക്കൊരു ഒരു സ്പെഷ്യൽ പ്രാവശ്യം നമുക്ക് ഓരോരോ സ്പെഷ്യൽ നമുക്ക് ഉണ്ടാക്കാം. വെജിറ്റബിൾ കഴിക്കാത്ത പിള്ളേരെ കഴിപ്പിക്കുകയും ചെയ്യുക. എന്നാൽ ചൂടായിട്ടുണ്ട്, ഇനി നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് ഇറക്കി മുരിച്ചെടുക്കാം. നമുക്കിങ്ങനെ വറക്കുന്നതിന് നമ്മൾ കുറച്ച് എളുപ്പം വെണ്ടയ്ക്കയാണ് എടുക്കേണ്ടത്, മൂത്തതാണെങ്കിൽ ഇത്ര അങ്ങോട്ട് ശരിയാവത്തില്ല, അതിൻ്റെ കുരുവിനൊക്കെ ഭയങ്കര കട്ടിയായിരിക്കുമല്ലോ.
ഇളപ്പമാണെങ്കിൽ നമുക്ക് ഈ കുരു ഒന്നും കളയണ്ട. ഒരു ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ കളയാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇളപ്പം വെണ്ടക്കായതുകൊണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, ഒത്തിരി ഗുണമുള്ള സാധനമല്ലേ വെണ്ടയ്ക്ക. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കഴിക്കാതിരിക്കുമ്പോഴത്തേ അമ്മച്ചി പറയും, ആട്ടോർച്ചയുടെ ഗുണമാണ് കഴിക്കും മക്കളെ എന്ന്. എന്നും പറഞ്ഞ് നിങ്ങളൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. വിട്ട് വിട്ട് നമുക്ക് ഇടണം, നല്ല ഒട്ടിപ്പിടിക്കും. ഇച്ചിരി ഒന്ന് മൂത്തിട്ട് വേണം നമുക്കൊന്ന് മറിച്ചിടാനേ. ഒരു സൈഡ് നമുക്ക് മൂത്തിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിടാം. രണ്ട് സൈഡും നോക്കട്ടെ. എല്ലാം നമ്മൾ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ കൂട്ടി ഇടാം. നല്ലൊരു ടേസ്റ്റ് കിട്ടും. കറിവേപ്പില മൂത്തപ്പം തന്നെ ഇതൊരു മണം വരുന്നുണ്ട്, നല്ല മണം. നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട്. ഏ സൗണ്ട് തന്നെ കേട്ടില്ലേ കരികരകരാന്ന്. പിള്ളേർക്ക് ഫിംഗർ ചിപ്സ് കൊടുക്കുന്ന പോലെ കൊടുക്കാം. ഇപ്പം ഇവിടെ നമുക്കിങ്ങനെ ഇടാവേ. വറക്കാൻ പാകം കോരാൻ പാകമായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡിയായി. നല്ലതാണ്, പിള്ളേർക്കൊക്കെ നല്ലതാണ്, ഗുണമുള്ളതാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. പിള്ളേർക്കും കൊടുക്കണം, വലിയവർക്കും കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം ഞങ്ങളെ കൂടെ എഴുതി അറിയിക്കണം. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഓരോ കമൻസ്. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ